ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. അപ്പം കുറേ പേര് എന്നോട് മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ പെയിൻറ്റ് അടിച്ചിട്ട് ഇളകി പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിച്ചു വെക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ബോട്ടിൽ പെയിൻറ്റ് ഒന്നും ഇളകി പോകില്ല. അപ്പോൾ നമുക്ക് ഈ ജസ്വ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേബി പൗഡർ യൂസ് ചെയ്യാം. ബേബി പൗഡറാണ് ഒന്നുകൂടി നല്ലത്. ബേബി പൗഡർ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് കഴിഞ്ഞ പൗഡർ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ പോൺസിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തത്. അത് ഒരു സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റേഷ്യോ തന്നെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് സ്പൂണാണുള്ളത് വെച്ചാൽ ആ ഒരു സ്പൂണ് തന്നെ ഞാൻ ഈ ചെയ്യുന്ന മെഷർമെൻറ്റൊക്കെ നോക്കി ചെയ്യാം. ഒരു സ്പൂൺ പൗഡറിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ നമ്മുടെ വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പൗഡർ ആയതുകൊണ്ട് തന്നെ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു അര സ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആ ഒരു തിക്നെസ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എത്ര ഒരു മനസ്സിലാവും. നമുക്ക് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കുന്ന ഒരു രൂപത്തിൽ ആക്കിയെടുക്കുക. ഞാനൊരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടൊന്നുമില്ലാതെ തരിത്തരി ഒന്നുമില്ലാതെ മിക്സ് ചെയ്യുക. നമ്മുടെ പൗഡർ ആയതുകൊണ്ട് തന്നെ ഒരു തരിത്തരി ഫീൽ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ജസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തേക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എൻ്റെ പഴയ പെയിൻ ബോട്ടിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ, അതിന് മുമ്പ് നമ്മുടെ കയ്യിലിങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തരി ഉണ്ടോ ഇല്ലയെന്ന്. തരി ഉണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്നും ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് വേഗം ബോട്ടിലേക്ക് തന്നെ നമ്മളെ ചെറിയ ബോട്ടിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പം ആദ്യം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പം നിങ്ങളുടെ പൗഡർ ആയിരിക്കണം എന്നില്ലല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് ഡീറ്റ് കഴിഞ്ഞ പൗഡർ ആണെങ്കിലും നിങ്ങൾ അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഈ അളവൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ മാത്രം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്കൊരു അനിയനുണ്ട്, ആളെ ചാനല് ആണ് മിസ്റ്റർ ഷമീർ പറഞ്ഞ ചാനൽ. അപ്പം അത് ഗെയിമിങ്ങിൻ്റെ ചാനലാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവനെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങളൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.